നമസ്കാരം. ഏവരും ജീവിതത്തിൽ അവരവരുടേതായ ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. അത്തരം ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന തൊടുകുറി ശാസ്ത്രമാണ് ഇന്ന് നാം നോക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ 3 വ്യത്യസ്ത നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ നൽകിയിരിക്കുന്നു. ഒന്നാമതായി മഞ്ഞ ചെമ്പരത്തിപ്പൂവും, രണ്ടാമതായി ചുവന്ന ചെമ്പരത്തിപ്പൂവും, മൂന്നാമതായി വെള്ളനിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവുമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് കണ്ണുകളടച്ച് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം മനസ്സിൽ വിചാരിക്കുക. തുടർന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി കണ്ണുകൾ തുറന്ന് ഈ 3 പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ആദ്യം കാണുന്ന പൂവ് അല്ലെങ്കിൽ മനസ്സിൽ ആദ്യം ഇഷ്ടം തോന്നിയ ഒരു പൂവ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനി ഈ ചിത്രത്തിനു പിന്നിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നും അതല്ല എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി അത്തരം ഫലങ്ങളിലേക്ക് കടക്കാം. തൊടുകുറിയുടെ ഫലത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി, ഏവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചിത്രത്തിനു പിന്നിലുള്ള ഫലം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഫലങ്ങൾ എന്തൊക്കെയാണെന്നു കേൾക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ചിത്രത്തിലുള്ള മനോഹരമായ മഞ്ഞ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവരും സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളവരുമാകുന്നു. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം മറ്റുള്ളവരോട് തുറന്നു പറയാൻ യാതൊരു മടിയും കൂടാത്തവരാണ് നിങ്ങൾ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായിരിക്കും. ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമാണെങ്കിലും അവർക്കു വേണ്ടി നിങ്ങൾ ജീവൻ പോലും നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് വാസ്തവം. സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഒരു പ്രത്യേക സ്നേഹബന്ധം എല്ലായ്പ്പോഴും വച്ചു പുലർത്തുന്നവരാണ് നിങ്ങൾ. ഏവരോടും സൗമ്യമായി പെരുമാറുവാനും വളരെ ശാന്തമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഇനി നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുടെ എണ്ണം കുറവല്ല. വളരെയധികം സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട്. എന്നാൽ അത്തരം ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളത് ഫലത്തിൽ കാണുന്നു. അതായത്, നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുന്നതല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നടന്നെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വളരെയധികം കാലതാമസം എടുത്തെന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആഗ്രഹ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തേണ്ടതാണ്. കഴിവതും ദീപാരാധന കണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭഗവാൻ നടത്തി തരുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തന്നെ ഭവിക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാണ്: ചുവന്ന ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്ത നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഒരു അടുക്കും ചിട്ടയും കൊടുക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനാൽ തന്നെ കുടുംബത്തിന് നിങ്ങൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നു. ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നേറുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ടു പോവുകയുള്ളൂ. അതുപോലെ തന്നെ മനസ്സിൽ ഏത് ആഗ്രഹം ഉണ്ടായാലും അത് നടത്തിയെടുക്കുവാൻ വേണ്ടി ശരിയായ മാർഗത്തിലൂടെ എത്രയും പെട്ടെന്ന്
നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെയധികം ദൈവാധീനമുള്ള വ്യക്തികളാണ്. അതിനാൽ തന്നെ ഈശ്വരനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. നിങ്ങൾ പ്രധാനമായും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നേടുവാൻ കാരണമായിത്തീരും. ചുവന്ന ചെമ്പരത്തി തിരഞ്ഞെടുത്ത ശിവഭഗവാനിൽ വിശ്വസിക്കുന്ന ഭക്തരാണ് നിങ്ങളെങ്കിൽ സാക്ഷാൽ പരമേശ്വരന്റെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുക. ഇനി മൂന്നാമത്തെ ചിത്രത്തിലുള്ള മനോഹരമായ വെള്ള നിറത്തിലുള്ള ചെമ്പരത്തി പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതം വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോകുന്നു. ഈശ്വരനെ എത്രയധികം പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ മാറുവാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നില്ല. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും നിരാശയാണ് നിങ്ങൾക്ക് ഫലം. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റുപോകില്ല എന്ന വിശ്വാസത്തോടുകൂടി ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നടക്കില്ല എന്നു തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുവാൻ പാടുള്ളതല്ല. എപ്പോഴും ഈശ്വരവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ഇഷ്ടദേവതയെ നിത്യവും ഭജിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്രദർശനം നടത്തി നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇഷ്ടദേവതയോട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും നിങ്ങളെ കൈവിടില്ല. ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക. ദൈവാധീനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി സംഭവിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാക്കി തരുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇഷ്ട വഴിപാടുകൾ ദേവിക്കു വേണ്ടി ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായി തീരും. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ്.